അത് ഇപ്പൊ എല്ലാരും പെറ്റ്സിൽ നിന്ന് നമുക്ക് പകരുമോ അങ്ങനെ വരുമോ എന്നുള്ളത് ഈ കോവിഡ് നയൻറ്റീൻ മുഖങ്ങളിൽ ഡിറ്റക്ട് എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യമല്ല ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഡെൻമാർക്കിന്റെ ആദ്യത്തെ ഇതിന്റെ ഒരു നമ്മൾ ഈ പറയുന്ന ഈ മ്യൂട്ടൻ വെറൈറ്റി വേരിയന്റ് പറയുമ്പോൾ ആ മ്യൂട്ടൻ വേരിയന്റ് അകത്ത് പ്രധാനപ്പെട്ട വേരിയന്റ് ഉണ്ടായത് ഡെൻമാർക്ക് മിങ്സിന്റെ ഇടയിൽ കണ്ടൊരു വേരിയന്റ് ആണ് അത് ആക്ച്വലി ഡെന്മാർക്കിൽ ആ മിങ്സിന്റെ ഇടയിൽ കണ്ട ആ വേരിയന്റ് വലിയ വലിയ ഭീതി ഉണ്ടായിരുന്നത് ആ വേരിയന്റ് ഒരുപക്ഷെ മനുഷ്യരിലേക്ക് തിരിച്ചു വരികയും മനുഷ്യരിലേക്ക് ഇങ്ങോട്ട് പകരുകയും അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വാക്സിൻ എസ്കേപ്പിനൊക്കെയുള്ള വലിയ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു ഒന്നേ പോയിൻറ്റ് ഏഴ് കോടി അതായത് പതിനേഴ് മില്യൺ മിങ്സിനെയാണ് അന്ന് കൊന്നു മിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു പെരിച്ചായ് പോലത്തെ ഒരു ജീവിയാണ് എന്ന് പറഞ്ഞ കീരി പോലത്തെ ഒരു ജീവിയാണ് ഒരു ഒരു വെള്ള വെള്ളക്കളറുടെ ജീവി അത് ആക്ച്വലി ലെതറിനൊക്കെ ഉപയോഗിക്കുന്ന അറിഞ്ഞു ഇവിടെ ഞാൻ കണ്ടിട്ടില്ല അത് ആക്ച്വലി ഡെൻമാർക്കിലെ ഒരു ഫാമിലാണ് ഇതാദ്യം ഈ ഈ ഈ രോഗം മിങ്സിന് ഇടയിൽ കണ്ടെത്തിയപ്പം ആ മിങ്സിനെ ഒന്നേ പോയിന്റ് ഏഴ് കോടി മിങ്സിനെയാണ് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷെ എന്ന് പറഞ്ഞു കോവിഡുള്ള മൃഗങ്ങളെ കൊല്ലണം എന്നല്ലോ അങ്ങനെയല്ല എന്റെ ലോജിക്ക് കോവിഡ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള ചാൻസ് ഇല്ല ഇല്ല എന്ന് പറയാൻ കാരണം ഇങ്ങനെ നിലവിൽ അങ്ങനത്തെ സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന്റെ സാധ്യതയും വളരെ കുറവാണെന്നാണ് സി ഡി സിന്റെ ഡബ്ല്യു എച്ച്ഒന്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ആ സാധ്യത ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ഇൻറ്റർ സ്പീഷീസ് ജമ്പ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ അടക്കം മിങ്സിന് കള്ളിങ് അടക്കം സാഹചര്യം സാഹചര്യമുള്ളത് പക്ഷെ കള്ളിംഗ് അല്ലെങ്കിൽ അതിനെ കൊല്ലുക എന്നുള്ള എല്ലാം ഇപ്പോഴത്തെ മാർഗമുള്ളൂ എന്താണ് നമുക്ക് പാറ്റ് പെറ്റ്സിൻ്റെ ഇടയിൽ കോവിഡ് വരെയോ അല്ലെങ്കിൽ കോവിഡ് വ്യാപനം ഇല്ലാതിരിക്കാൻ ചെയ്യാൻ പറ്റുമോ നമ്മൾ കരുതേണ്ടത് പെറ്റ്സിനെ നമ്മുടെ വീട്ടിലെ പെറ്റ്സിനെ പലപ്പോഴും നമ്മൾ നോക്കുന്നത് നമ്മൾ കുട്ടികളെ പോലെ തന്നെ പക്ഷെ നമ്മൾ ചിലപ്പോൾ മറ മറക്കാറുണ്ട് അതിൽ പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നത് ഈ മറ്റ് ജീവികൾ അതായത് മറ്റ് ജീവികൾ മീൻസ് നമ്മുടെ പുറത്തുള്ള നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ കുട്ടികൾ പുറത്തു പോകാതെ നോക്കുന്നു അതുപോലെ തന്നെ ഈ പെറ്റ്സിനെയും മറ്റ് ആളുകളുമായിട്ടും മറ്റ് മനുഷ്യരായിട്ടും മറ്റ് ജീവികളായിട്ടും മറ്റ് പുറത്തുള്ള പട്ടികളായിട്ടും ഒക്കെ ഇന്ററാക്ട് ചെയ്യാൻ പട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ജീവികളായിട്ടോ ഇന്ററാക്ട് ചെയ്യാനുള്ള സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളതാണ് അതായത് അവരെ നമ്മുടെ ബബിളിൻ്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് പെറ്റ്സിനെ നമ്മുടെ ബബിളിൻ്റെ ഭാഗമാക്കണം എന്നുള്ളത് അതോടൊപ്പം രോഗ എന്തെങ്കിലും രോഗലക്ഷണമുള്ളവരാണെങ്കിലും പെറ്റ്സുമായിട്ട് പെരുമാറാതിരിക്കുക നമ്മൾ നമ്മളിൽ നിന്നും അവർക്ക് കോവിഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് പെറ്റ്സിന് കോവിഡ് കിട്ടാൻ കിട്ടുന്നുണ്ട് എന്നാൽ പെറ്റ്സിൽ നിന്നും നമുക്ക് കോവിഡ് കിട്ടാനുള്ള ചാൻസുകൾ ഇതുവരെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നില്ല എന്നുള്ള അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പെറ്റ്സിനെ വളരെ കൃത്യമായിട്ട് നോക്കണം എന്നുള്ളതാണ് പെറ്റ്സിനെ നോക്കണം എന്ന് പറഞ്ഞു അവരുമായിട്ട് കൂടുതൽ സമ്പർക്കം പുലർത്തണം അതായത് രോഗലക്ഷണം ഉണ്ടെങ്കിൽ പെറ്റ്സുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒഴിവാക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് ഈ പെറ്റ്സിൻ്റെ കാര്യം